ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ആദുരാലയത്തിന്റെ മുറ്റത്താണ് സിസ്റ്റർ ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ സാധിക്കും ഒരുപാട് സിസ്റ്റേഴ്സ്, ഡോക്ടേഴ്സ്, അതുപോലെ സ്റ്റാഫ് അംഗങ്ങൾ, ആതുര ശുശ്രൂഷകർ എല്ലാവരും ശുശ്രൂഷ ചെയ്യുകയാണ്. വളരെയധികം രോഗികൾ കടന്നു വരുമ്പോൾ നമ്മൾ കൊറോണ എന്ന മഹാമാരിയുടെ ഭീതിയാൽ ആരും മാറി നിൽക്കുന്നില്ല, ലീവ് എടുക്കുന്നില്ല, സേവന സന്നദ്ധരാണ്. അതുപോലെ സെക്യൂരിറ്റി മുതൽ എല്ലാ നഴ്സിംഗ് സ്റ്റുഡൻറ്റ്, സ്റ്റാഫ്, ഡോക്ടേഴ്സ് എല്ലാവരും തന്നെ സേവന സന്നദ്ധരാണ്. ധീരമായ പടയാളികളെ പോലെ രാവും പകലും അഹോരാത്രം ശുശ്രൂഷ ചെയ്യുന്ന, ഏതൊരു രോഗികളെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്ന ഇവരുടെ സേവനം ഇത്തരുണത്തിൽ മഹത്തായ സംഭാവനയാണ്. ഒരു രോഗത്തെയും ഞങ്ങൾ ഭയക്കുന്നില്ല. ഓരോ മനുഷ്യ മക്കളുടെയും ജീവൻ ഞങ്ങൾക്ക് അമൂല്യമാണ്. ആ ജീവനെയാണ് ഞങ്ങളിപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ കുഞ്ഞുങ്ങൾ മുതൽ ഗർഭിണികൾ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള രോഗികൾ ഈ ആതുരാലയത്തിൽ കടന്നു വരുന്നുണ്ട്. ഒരു ഡോക്ടേഴ്സും ഇവിടെ ലീവ് എടുത്തിട്ടില്ല. എല്ലാ ഡോക്ടേഴ്സും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സും സന്നദ്ധരാണ്. ഞങ്ങൾ തയ്യാറാണ്. ഇവരെയൊക്കെ നമ്മൾ ഇത്തരുണത്തിൽ എത്ര വാഴ്ത്തി സ്തുതിച്ചാലും എത്രമാത്രം അവരെ അഭിനന്ദിച്ചാലും മതിയാകുകയില്ല. കൊറോണ ഭീതിയാൽ വീടുകളിൽ അടച്ചിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അഞ്ചു പേര് മാത്രം ഒരു സ്ഥലത്ത് കൂടിച്ചേരണമെന്ന് പറയുമ്പോൾ, അതിൽ കൂടുതലൊന്നും എല്ലാ നിയമങ്ങൾ നമ്മൾ പറയുമ്പോൾ, ഹോസ്പിറ്റലുകൾ നിങ്ങൾ എടുത്തു നോക്കണം. ഇവിടെ മഹത്തായ സേവനത്തിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സിസ്റ്റേഴ്സ്, ഡോക്ടേഴ്സ്, നഴ്സുമാരാരും ലീവ് എടുക്കാതെ കുറച്ച് സിസ്റ്റേഴ്സ് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ചുകൊണ്ട് ദേവാലയത്തിൽ രാപ്പകൽ അവർ പ്രാർത്ഥനയാണ്. ലോകം മുഴുവനിലുള്ള എല്ലാ മക്കളെയും സംരക്ഷിക്കണമേ എന്ന ഒരു കണ്ണീരിൻ്റെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുവാൻ നാലഞ്ച് സിസ്റ്റേഴ്സ് അതിനുവേണ്ടി അവരെ അവിടെ നിയമിച്ചിരിക്കുകയാണ്. ദേവാലയത്തിലെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യം എഴുന്നള്ളിച്ചു വെച്ചുകൊണ്ട് യേശുനാഥൻ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമാണ്. ഇവിടുത്തെ വൈദ്യസഹായം തേടി വരുന്ന നിരവധി മക്കൾ, അതുപോലെ തന്നെ നമുക്കറിയാം കൈകൾ കഴുകിയാണ് ഇവിടേക്ക് കടന്നു വരാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും. എല്ലാ സ്ഥലങ്ങളിലും സിങ്കും അതിനനുസരിച്ചുള്ള അവരെ ആ ഇൻഫെക്ഷൻ കൺട്രോൾ, അതുപോലെ കൈ വാഷ് ചെയ്യാനുള്ള എല്ലാ മെഡിക്കൽ പരമായിട്ടുള്ള എല്ലാതും കരുതി വച്ചിരിക്കുകയാണ് ഈ ഹോസ്പിറ്റൽ മുഴുവനും. അതുപോലെ ഓട്ടോറിക്ഷക്കാർ ആ സ്റ്റാൻഡിലായാലും അവരെല്ലാം ഈ കൈ വാഷ് ചെയ്യുന്നതെല്ലാം അവരെ അതിൽ വെച്ചിട്ട് രോഗികൾക്ക് വേണ്ടി എല്ലാം നിലകൊള്ളുകയാണ്. എല്ലാ രാഷ്ട്രങ്ങളിലും ഈ കൊറോണ എന്ന ഭീതിയാൽ കഴിയുന്ന മക്കൾ, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥനകളും ഇവിടെ ശുശ്രൂഷകളും ഉയരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കേണ്ട ഒരു വിഭാഗക്കാരാണ് ആതുര സേവന രംഗത്ത് ധീര പടയാളികളെ പോലെ, കനിവിൻ്റെ മാലാക്കന്മാരെ പോലെ കരുതലും കാവലും കരുണയുമായിട്ട് നീങ്ങുന്ന ഇവരുടെ ഈ പ്രവർത്തനം. ഇതിനോടനുബന്ധിച്ച് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്തുമാത്രം ഈ പൊരിയുന്ന വെയിലത്താണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ അവരും പ്രവർത്തിക്കുന്നത്. നമ്മൾ വളരെയധികം സ്തുത്യർഹമായ സേവനത്തിന് നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു രംഗമാണ് ആതുര സേവന, ആശുപത്രികളിലെ സേവനങ്ങളും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സേവനങ്ങളും. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇവരെ അഭിനന്ദിക്കണം. നമുക്ക് കൈകോർത്ത് പിടിച്ചുകൊണ്ട് കൊറോണ എന്ന രോഗത്തിന് എതിരായിട്ട് സമ്പൂർണ്ണമായിട്ട് നിവാരണം ചെയ്യുവാനായിട്ട് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.